Hello everyone. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഓംലെറ്റ് പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ചൂടായൊരു തവയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ സവോള ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. സവോള ഇപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ക്യൂബായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. ഈ ക്യാപ്സിക്കവും ഒരുപാട് നേരിട്ടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി. ക്യാപ്സിക്കവും ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തത് 1/2 കപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. തക്കാളിയും പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് വരുന്നതുകൊണ്ട് അധികം നേരം നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞ ക്യാപ്സിക്കം കിട്ടാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എല്ലാം ഒന്ന് പാകത്തിന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ബ്ലാക്ക് ഒലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച തക്കാളിയും സവാളയും ക്യാപ്സിക്കത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കുറവാണ്. അതുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നേരത്തെ നമ്മൾ വെജിറ്റബിൾസ് വഴറ്റിയെടുത്ത ആ പാൻ തന്നെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ നിങ്ങൾക്ക് തവയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. സൈഡിൽ നിന്നൊക്കെ കളറ് മാറി വന്ന് തുടങ്ങിയാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ മുട്ടയുടെ മിക്സിലും 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതടക്കം 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് 1 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തത് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലീവ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഒരുഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ റെഡ് ചില്ലി ക്രഷ് ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ കുക്കായിട്ട് വരണം. സൈഡിൽ നിന്നൊക്കെ നല്ല പോലെ ഒന്ന് വിട്ട് വരണം. എന്നാലേ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇളക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ നമുക്കിതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് പിസ്സ അവിടെ റെഡിയായി കഴിഞ്ഞു.
ഇത് നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊരു പിസ്സ കട്ടറോ കത്തിയോ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂടോടെ കഴിക്കാം, നല്ല ടേസ്റ്റാണ് ഇതിന്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോഴെന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.